ഹലോ എഗെയിൻ, ഇതൊരു ചെറിയ ഡെക്കറേഷൻ വീഡിയോ ആണ്. ഇത് 1 kg വരുന്ന ഒരു ഹണി ആൽമണ്ട് കേക്കാണ്. ഇതിൽ ഞാൻ ചോക്ലേറ്റ് ഡെക്കറേഷൻസ് ഉണ്ടാക്കുന്നതും കാണിക്കുന്നുണ്ട്, ന്യൂട്രൽ ഗ്ലേസിൻ്റെ യൂസും കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതൊരു 2-3 ടേബിൾ സ്പൂൺ ന്യൂട്രൽ ഗ്ലേസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 tbsp ഹണി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. പ്ലെയിൻ ന്യൂട്രൽ ഗ്ലേസ് ആണ്, ഇതിൻ്റെ അകത്ത് വേറൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ അകത്തോട്ട് 1 tbsp ഹണി ആഡ് ചെയ്യുന്നുണ്ട്. അതിന് ഇച്ചിരി കളർ കുറവ് തോന്നിയതുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്ത് സ്കിൻ ഹണി എന്ന് പറയുന്ന ഷുഗറിൻ്റെ സാമ്പിൾ പാക്കറ്റാണ്, ഇതിവിടെ അവൈലബിൾ ആണ്, അതിൻ്റെ 1 drop ഒഴിച്ചു. അന്നേരം ഒരു കളർ എടുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കേക്ക് ഐസിങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 1.5 hours ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. ഇനിയിപ്പോൾ പൈപ്പിംഗ് ബാഗ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ന്യൂട്രൽ ഗ്ലേസ് ഫുള്ള് സ്പ്രെഡ് ചെയ്യുന്നത്. വേറൊന്നും കണ്ടല്ല, നമ്മളിത് എല്ലായിടത്തും സ്പ്രെഡാക്കുമ്പോൾ നമ്മുടെ സ്പാച്ചുല ക്രീമിൽ മുട്ടാൻ പാടില്ല. ക്രീമിൽ മുട്ടിയിട്ടുണ്ടെങ്കിൽ സെറ്റായിരിക്കുന്ന ക്രീമല്ല, ചിലപ്പോൾ ക്രീം അതിൻ്റെ കൂടെ ഇളകി വരാൻ സാധ്യതയുണ്ട്. അത് കാരണമാണ് ഞാൻ പൈപ്പിംഗ് ബാഗ് യൂസ് ചെയ്തത്. നമുക്കിപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ വെക്കുന്ന ചോക്ലേറ്റ് ഡെക്കറേഷൻസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഒരു OHP ഷീറ്റിൽ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അത് പൈപ്പിംഗ് ബാഗ് യൂസ് ചെയ്ത് ഇതുപോലെ ലൈൻസ് ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ടും തണുക്കണം. അത് നന്നായിട്ട് സെറ്റായി കഴിഞ്ഞിട്ട് നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് ഞാൻ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് നന്നായിട്ട് സ്മൂത്ത് ചെയ്യണം. ഒരു കട്ടയോ ഒന്നും പാടില്ല. അത് ഇതിൻ്റെ മുകളിലോട്ട് ചൂടും പാടില്ല കേട്ടോ. ചൂട് ഉണ്ടെങ്കിൽ താഴത്തെ ചോക്ലേറ്റ് മെൽറ്റായിട്ട് നമുക്ക് ആ ലൈൻസ് ക്ലിയർ ആയിട്ട് കിട്ടില്ല. മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ഇനി നന്നായിട്ട് സ്പ്രെഡ് ചെയ്തു അത്യാവശ്യം തിക്നെസ്സിൽ തന്നെ സ്പ്രെഡ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കൈയുടെ ചൂട് തട്ടിയിട്ട് തന്നെ ഒടിഞ്ഞൊടിഞ്ഞു പോകും. ഇതുപോലെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ അതിൻ്റെ സൈഡെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിപ്പം സെമി സെറ്റ് ആവണം. നമ്മൾ കൈ വെച്ച് തൊട്ട് നോക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ പാടില്ല. അങ്ങനെ ആവുമ്പോഴാണ് കറക്റ്റ് നമുക്ക് ലൈൻസ് ഇടാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഇളകിപ്പോരും ചോക്ലേറ്റ്. ഇതുപോലെ ഒരു കത്തി യൂസ് ചെയ്തിട്ട് വെറുതെ നമ്മൾ ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ വലുപ്പത്തിനനുസരിച്ചിട്ട്. എനിക്കിപ്പം കുറച്ച് വലിയ സ്ക്വയേഴ്സും വേണം, ചെറിയ സ്ക്വയേഴ്സും വേണം. അത് കാരണം ഞാൻ പല വലുപ്പത്തിലാണിപ്പം കട്ട് ചെയ്ത് ലൈൻസ് ഇട്ടേക്കുന്നത്. ഇതുപോലെ സ്മൂത്തായിട്ട് ലൈൻസ് ഇടാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ അത് ചോക്ലേറ്റ് നന്നായിട്ട് കട്ടിയായി പോയതുകൊണ്ടായിരിക്കും കേട്ടോ അത് ലൈൻസ് ഇടാൻ പറ്റാത്തത്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും നമുക്കൊന്ന് കത്തി ചൂടാക്കിയിട്ട് ലൈൻസ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അന്നേരം എടുത്ത് വെക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം ഒടിഞ്ഞു പോയത്, കാരണം അന്നേരം ചോക്ലേറ്റ് ഓവർ സെറ്റായി പോയതുകൊണ്ടാണ് ആ പ്രശ്നം വരുന്നത്. അത് കാരണമാണ് ഞാൻ പറഞ്ഞത് സെമി സെറ്റായി കഴിയുമ്പോൾ തന്നെ ലൈൻസ് ഇടണം. ഇപ്പം ഞങ്ങൾ ലൈൻസൊക്കെ ഇട്ടു. ഇതിനെ 5 minutes ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഫ്രീസറിലും വെക്കാം, ഫ്രിഡ്ജിലും വെക്കാം, യുവർ ഓപ്ഷൻ. അത് കഴിഞ്ഞിട്ട് എല്ലാം എളുപ്പം തന്നെ നമുക്ക് OHP ഷീറ്റിൽ നിന്ന് അടന്ന് വരുന്നുണ്ട്. നല്ല പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് നല്ല ലൈൻസ് എല്ലാം നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അത് ആ ചോക്ലേറ്റ് മേളിലൊഴിച്ച് ചോക്ലേറ്റിന് ചൂടില്ലാത്തത് കൊണ്ടാട്ടോ അങ്ങനെ കിട്ടിയത്. ഇത്രയും സ്ക്വയേഴ്സ് എനിക്ക് കിട്ടി. ഇനി ഇത് വെച്ച് നമുക്ക് ഡെക്കറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ കേക്ക് പിന്നെയും പുറത്തെടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിൽ നിന്ന്. ഇത് കുറച്ച് ആൽമണ്ട് ഫ്ലേക്സ് ആണ്, ഇത് ഞാൻ മേടിച്ചതാണ്. ഇതുപോലെ തന്നെ നമുക്ക് മേടിക്കാൻ കിട്ടും. അത് സൈഡിൽ ഫുള്ള് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നു, ഫുള്ളല്ല സൈഡിൽ ഒരു ബോർഡർ പോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ എല്ലാം സൈഡിലെല്ലാം ഒട്ടിച്ചു. ഇനി നമുക്ക് നമ്മളാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഡെക്കറേഷൻസ് ഒരു സൈഡ് ചേർത്ത് വെക്കാം. ഞാൻ ആദ്യം വലിയ ചോക്ലേറ്റ് പീസസ് ആണ് വെക്കുന്നത്, വലിയ സ്ക്വയേഴ്സ്. അത് കഴിഞ്ഞിട്ട് വലിപ്പം കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഒരു 5-6 ഞാനൊരു സൈഡിലായിട്ട് വെക്കുന്നുണ്ട്. ഇതൊരു ഓപ്പൺ സ്റ്റാർ നോസിലാണ്. ഇതുപോലത്തെ നോസിലിന് നമ്പറില്ല, അത് വെച്ചിട്ട് സൈഡിലായിട്ട് ഇതുപോലെ ഒരു ഡിസൈൻ ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ആ പൈപ്പ് ചെയ്യുന്ന മുകളിൽ ഓരോ ആൽമണ്ട് ഇങ്ങനെ കുത്തി കൊടുക്കാം. സോ ഓൾമോസ്റ്റ് നമ്മുടെ ഡെക്കറേഷൻ വർക്ക് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാനൊരു ടോപ്പർ, ഹാപ്പി ബർത്ത്ഡേയുടെ ടോപ്പറും കുത്തിയിട്ട് പേരും എഴുതുന്നുണ്ട്. പേര് ഞാൻ ചോക്ലേറ്റ് മോൾഡിൽ തന്നെ ഉണ്ടാക്കിയേക്കുന്നത്, ആൽഫബറ്റ് മോൾഡില്ലേ അതിൽ തന്നെ ഉണ്ടാക്കിയേക്കുന്നത്. അതും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷൻ വർക്കെല്ലാം കഴിഞ്ഞു. സോ ഇത് ന്യൂട്രൽ ഗ്ലേസ് ഒക്കെ ഒഴിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഡെക്കറേഷനാണ്. ഇതുപോലത്തെ ഒരു ഫ്ലേവർ വരുമ്പം നമുക്കത് ക്രീമിൽ ഹണി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ അത്രയും ടേസ്റ്റ് എടുത്ത് കിട്ടത്തില്ല. അകത്ത് ഫില്ലിങ് കൊടുക്കുന്നുണ്ട്, ഓക്കെ,
ഇത് ന്യൂട്രൽ ഗ്ലേസ് യൂസ് ചെയ്തിട്ട് അതിൽ ഹണി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടലി കേക്കിന് നല്ലൊരു ഫ്ലേവറും വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.